ജില്ലയിൽ കുട്ടികളുടെ ആത്മഹത്യകൾ പെരുകുന്നു. രണ്ടു വർഷത്തിനിടെ ജീവൻ ഒടുക്കിയത് 18 കുട്ടികൾ, എല്ലാം 15 വയസ്സിന് താഴെയുള്ളവർ. ആത്മഹത്യയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പോലീസ്. വിവരങ്ങളുമായി സുരേഷ് തലപ്പുഴ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. സുരേഷ്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് മറ്റ് പല ജില്ലകളിൽ നടക്കുന്ന പോലെ തന്നെ വയനാട് ജില്ലയിലും ഇപ്പോൾ കുട്ടികളിൽ ഇവരുടെ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കുഞ്ഞാം പാലേരിയിൽ ഇന്നലെ 13 വയസ്സായ ആൻമരിയ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ, അതായത് 2019-ൽ 6 കുട്ടികളാണ് ഈ ആത്മഹത്യ ചെയ്തിരുന്നത്, അതും 15 വയസ്സിന് താഴെയുള്ളത്. എന്നാൽ 2020 ജൂലൈ ഇന്നലെ വരെയുള്ള കണക്ക് വെച്ച് അത് ഇരട്ടിയായിരിക്കുന്നു. 12 കുട്ടികൾ ഇന്നലെ വരെ ഈ 2020-ൽ ഈ ഓഗസ്റ്റ് മാസം ഈ ദിവസത്തിനുള്ളിൽ 12 കുട്ടികൾ, അതായത് ഇരട്ടി, നേരെ ഇരട്ടിയായി കുട്ടികളുടെ ആത്മഹത്യ വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കണക്കുകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമായിട്ടാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികളുടെ മാനസിക പിരിമുറുക്കങ്ങൾ ഉള്ള ഒരു സാഹചര്യവും കൂടി, കുട്ടികൾക്ക് ചില വീടുകളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, അത്തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കവും ഒപ്പം ഈ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വാഭാവികമായും ഓൺലൈൻ വിദ്യാഭ്യാസം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നിർബന്ധമാണ്. പക്ഷെ ആ മൊബൈൽ ഫോണിന്റെ ഒരു ദുരുപയോഗവും കൂടി നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ അന്വേഷണമെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ചെറിയ കാരണങ്ങൾക്കാണ് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തവരെയുള്ള ഒരു കണക്ക് അവസ്ഥ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കുട്ടികളിൽ നടക്കുന്ന ആത്മഹത്യാ പ്രവണതയുടെ വർദ്ധനവ് നമ്മെ ധരിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിലും അതുപോലെ തന്നെ ചൈൽഡ് ലൈനും ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ പോലീസ് മേധാവി തന്നെ ഇതിനകം തന്നെ ഇത് സംബന്ധിച്ച്, അതായത് നിലവിൽ സാധാരണ രീതിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഇതിന്റെ വസ്തുത എന്തുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നുള്ളത് അടക്കമുള്ള ഒരു അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് സബ് കളക്ടർക്ക് സമർപ്പിക്കണം എന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അത് നിലവിൽ നടക്കുന്ന ഒരു നിയമത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്നാൽ ഇത്തരം ഒരു ആത്മഹത്യാ പ്രവണത ഏറി വരുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അത് ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട്, അതായത് ഇത്തരമൊരു എന്തുകൊണ്ട് കുട്ടികൾ ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നു എന്നതിനെ കാര്യ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തുകൊണ്ട് അത് തടയുവാനുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ നടത്താനുള്ള ഒരു തീരുമാനവുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ചൈൽഡ് ലൈനും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ചൈൽഡ് ലൈനും ഇത്തരം കാര്യങ്ങൾ, അതായത് അവർക്കും ഇത്തരത്തിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം വിവരശേഖരണങ്ങൾ അടക്കം അവർ ഇതിനകം നടത്തിക്കഴിഞ്ഞു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 25-ന് ജില്ലയിൽ ഒരു ഓൺലൈൻ ബോധവൽക്കരണ പരിപാടി തന്നെ ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാത് പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും ഒപ്പം ഈ കുട്ടികളുടെ മായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ ചുമതലയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ചെയർമാൻമാർ, അത്തരത്തിലുള്ള ആളുകൾ കൂടിയുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഓഗസ്റ്റ് 25-ന് നടത്താൻ വേണ്ടി ചൈൽഡ് ലൈൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ കാര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നത് അതീവ ഗൗരവത്തോടെ ഗുരുതരമായ ഒരു വിഷയമായി ഇത് ഏറ്റെടുത്ത് കണ്ടുകൊണ്ട് ഇതിനെ തടയിടാനുള്ള ഒരു പ്രവണത അത് പോലീസ് വകുപ്പും ഒപ്പം ചൈൽഡ് ലൈനും, അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഒരു മരണ കാരണത്തെ കുറിച്ച് അന്വേഷിച്ച് അതിനെ പരിഹാരം ഉണ്ടാക്കാൻ അതിനൊരു തടയിടാനുള്ള മാർഗങ്ങൾ കൂടി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുന്ന തരത്തിലേക്കാണ് ചൈൽഡ് ലൈൻ ഇപ്പോൾ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടവും കൂടെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രവണത, അതായത് 15 വയസ്സുകളും താഴെയുള്ള കുട്ടികളാണ് മിക്കതും ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നയിച്ചത്, അത് ഇരട്ടിയാകുന്നു എന്നുള്ള കണക്കുകൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണേണ്ടത്. അത്തരത്തിലൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം പോലീസിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യ ക്ഷേമ വകുപ്പും മുന്നിട്ടിറങ്ങണമെന്ന് തന്നെയാണ് നമുക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. രേഷ്മ.